സിപിഐ തച്ചമ്പാറ ലോക്കൽ കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് സിപിഐയിലേക്ക് ചേക്കേറിയവർക്ക് സമുചിതമായ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിനോടൊപ്പം നടന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം ജോസ് ബേബി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിവിധ ഏജൻസികൾ അന്വേഷണ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ നശിപ്പിക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംരക്ഷിക്കേണ്ടത് കേരളത്തിന്റെ പാവപ്പെട്ടവന്റെ, അധ്വാനിക്കുന്നവന്റെ, ഇടത്തരക്കാരന്റെ, കർഷകന്റെ, തൊഴിലാളികളുടെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പോകുന്ന ജനങ്ങളുടെ വിരിയെഴുത്തായി മാറാൻ പോകുന്നു കേരളത്തിലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇനി വരുന്ന നാളുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഇനിയും നമ്മൾ ചർച്ച ചെയ്യപ്പെടാം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് വിവിധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ പ്രസ്ഥാനത്തോട് ഒന്നു ചേർന്നുകൊണ്ട്, ഒപ്പം ചേർന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന ഈ കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ ഭാഗമാകാൻ മുന്നോട്ട് വന്ന എല്ലാ നല്ല മനസ്സുകളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റ് വിഷയങ്ങളൊക്കെ. തച്ചമ്പാറ സെന്ററിൽ നടന്ന ചടങ്ങിൽ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചവരെ ഹാരാർപ്പണം നടത്തിയാണ് സ്വീകരിച്ചത്. സാഹിത്യകാരനും സിപിഐ മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ അജിത് കോളാടി മുഖ്യ പ്രഭാഷണം നടത്തി. ഒന്നാമത് കേരളത്തിനെ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയെ നമുക്ക് വിലയിരുത്താനാവില്ല. കേരളം ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തിൽ നിന്ന് വിഭിന്നമാണ്. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും സഹിഷ്ണുതയും സ്നേഹവും മാനവീകതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന സംസ്ഥാനങ്ങളും. സ്വീകരണ യോഗവുമായി ബന്ധപ്പെട്ട് യുവകലാ സാഹിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ സുനിരാജും സംഘവും അവതരിപ്പിച്ച സംഗീത സായാഹ്നവും അരങ്ങേറി. പി ചിന്നക്കുട്ടന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നേതാക്കളായ പി ശിവദാസൻ, ജോർജ് തച്ചമ്പാറ, കെ വി മാണി തുടങ്ങിയവർ പങ്കെടുത്തു.